ശ്രീനാരായണ ഗുരു കുളിച്ച കുളവാണിത്. ചുണ്ണാമ്പ് കൊണ്ട് അസാധാരണം ഒരു മാർക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം അവർക്ക് മനസ്സിലായ കൊച്ചുണ്ണി ഏതോ സൂത്രപ്പണി ഉടുപ്പിക്കാൻ പോവുകയാണെന്ന്. ഈ ഭാഗത്ത് ഒരു പ്രത്യേക ഈ തടി തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തമിര്, തമിരെന്ന് പറയുന്ന തടി തുറക്കുന്നുള്ള പ്രത്യേക ആ ഉപകരണം കൊണ്ട് തുളച്ച് ഇതിനകത്ത് ഈ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ചരിത്രങ്ങളുടെ ഒരു കൂമ്പാരമാണ്, ചരിത്ര സംഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ തറവാട്. വാരണപ്പള്ളി തറവാട് തന്തിരുമുറ്റത്തായി അത്തിയും ഇത്തിയും അരയാലും പേരാലും പിന്നൊരു ഇലഞ്ഞയും നല്ലൊരു കണിക്കൊന്നയും വൃക്ഷശേഖരങ്ങളിൽ അപൂർവമാം ദേവദാരുവും ഒക്കെ ചേലോട് ചേർന്ന് പരിലസിച്ചിടും ഒരു മാതൃകാ തറവാട് തന്നെ തന്യൂനം. ഇന്ന് പിന്നെ ഇത് സാധാരണ എങ്ങും കാണാം, വൻ പിന്നെ പർവ്വതങ്ങളിലോ മല ഇടുക്കുകളിലോ ഒക്കെ മാത്രം കാണുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു. അത് ആ വൃക്ഷം ഇവിടെ ഉണ്ട്, വളരെ അപൂർവമായിട്ടുള്ളൊരു വൃക്ഷമാണത്. അതുകൊണ്ട് ആ കൂട്ടത്തിലുള്ളതാണ്. ഇത് യഥാർത്ഥ വാരണപ്പള്ളി തറവാടും ക്ഷേത്രവുമാണിത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുതുപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ പ്രഗത്ഭന്മാരായ പല ആളുകളും ഇവിടെ വന്ന് താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം പാരമ്പര്യമുള്ള ഒരു പൗരാണിക തറവാടാണിത്. പേര് ചന്ദ്രബാബു. ഞാൻ ഈ പിന്നെ കുടുംബമായിട്ട് കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു അംഗമായിരുന്നു. അവിടെ ഈ കുടുംബത്തിൻ്റെ സ്ഥാപകൻ ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പിന്നെ പൗരാണിക തറവാടാണിത്. രംഗ പിന്നെ ഇത് ലോകനാഥപ്പണിക്കർ എന്നറിയപ്പെടുന്ന നാരായണപ്പണിക്കരാൽ സ്ഥാപിതമായ ഒരു തറവാടാണ് ഇത്. ഇവിടെ ആദ്യം ഈ പിന്നെ ഇത് കളരി സംസ്കാരമായിരുന്നു. ആ കളരി സംസ്കാരമാണ് ഇന്നും നിലനിർത്തിക്കൊണ്ട് ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്ന ഒരു തറവാടാണിത്. ഈ തറവാട്ടിലെ കായംകുളം രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് ഇന്ന് ഒരു അംഗമുണ്ടായിരുന്നു. അദ്ദേഹം ഈ പിന്നെ 18-ാമത്തെ വയസ്സിൽ വടക്കേ മലബാറിൽ പോയി ആയുധാഭ്യാസങ്ങളും പിന്നെ ഈ യുദ്ധമുറകൾ മാന്ത്രിക വിദ്യകൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഒരു 3 വർഷത്തെ പഠനത്തിന് ശേഷം തറവാട്ടിൽ വന്ന് അന്ന് ഈ രാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടാചാരങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മഹാരാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് കളരി സ്ഥാപിച്ച് ഇവിടെ ആയുധാഭ്യാസങ്ങൾ നടത്തിയ ഒരു ധീര യോദ്ധാവായിരുന്നു ശ്രീ പത്തിനാഥ പണിക്കർ. അപ്പോൾ മഹാരാജാവിൻ്റെ അനുവാദമില്ലാതെ സ്ഥാപിച്ചതുകൊണ്ട് ഈ മഹാരാജാവിന് ഇദ്ദേഹത്തിനോട് ഒരു സ്ഥായിയായ ഒരു പഴയുണ്ടായിരുന്നു. അപ്പോഴേ അതിനു വേണ്ടി അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ചാരന്മാരെ വിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അവിടെ എത്തിക്കുക എന്നുള്ള ചാരന്മാരുടെ ജോലിയായിരുന്നു. അവർ ചെന്ന് പറഞ്ഞത് അവിടെ ഈ തറവാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ കളരിക്ക് മുമ്പിൽ നടക്കുന്നത് ആയുധാഭ്യാസം ആയുധമുറകളാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത. അതായത് ഈ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ സൈന്യാധിപന്മാർക്ക് വശമില്ലാത്ത പല വിധത്തിലുള്ള ആയുധാഭ്യാസങ്ങളും സമരമുറകളും കളരി പിന്നെ വാൾപ്പയറ്റ് കളരിപ്പയറ്റ് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. വളരെ അതിശയപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു അഭ്യാസമാണ്. ശരിയെങ്കിൽ നമ്മളെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ വരുത്തുന്നതിന് വേണ്ടി മഹാരാജാവ് ഉത്തരവ് കൊടുത്ത് അദ്ദേഹം അവിടെ ചെല്ലുന്നു. മഹാരാജാവും പിന്നെ പണിക്കരുമായിട്ട് സംവാദങ്ങൾ നടത്തിയപ്പോൾ ശരി നിങ്ങളുടെ ഈ സമരമുറകൾ എൻ്റെ മുന്നിലൊന്ന് കാണിച്ചു തരാമോ, ഞാൻ പറയുന്ന അഭ്യാസങ്ങൾ നിങ്ങൾ പിന്നെ വിജയിക്കാവോ എന്ന് ചോദിച്ചു. ഓ ശരി, പിന്നെ സന്നദ്ധനാണെന്ന് പറഞ്ഞു. ഒരു ഒറ്റ വെട്ടിന് വാള് പിന്നെ ഒരു വാഴ 3 കഷണമാക്കി തരാമോ എന്ന് ചോദിച്ചു. ശരി, എസ് മാതൃകയിലുള്ള ഒരു കത്തിയായിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. ഒരുപാടുമായിട്ട് പണിക്കരാഞ്ഞ് എസ് ആകൃതിയിൽ ആഞ്ഞ് വെട്ടി ഒറ്റ വെട്ടിന് 3 കഷണമായി. ശരി, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സൈന്യാധിപനെ മല്ലയുദ്ധത്തിൽ കീഴ്പ്പെടുത്താമെന്ന് ചോദിച്ചു. മർമ്മ പിന്നെ വിദ്യകൾ പഠിച്ചിരുന്നതായതുകൊണ്ട് അദ്ദേഹത്തെ ഒരൊറ്റ പിടിക്ക് തന്നെ മലർത്തിയടിച്ചു. സന്തുഷ്ടനായ മഹാരാജാവ് വീരശൃംഖലയും പട്ടും വളയും എല്ലാം നൽകിയിട്ട് ഏകദേശം 300 ഏക്കറോളം വരുന്ന വസ്തുവകൾ കരവഴിവായിട്ട് ഈ തറവാടിന് നൽകി. അത് അദ്ദേഹം ഇവിടെ അത് തന്നെയല്ല, ഈ സൈന്യത്തിൻ്റെ തലവനായിട്ട് സൈന്യാധിപൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് പടവട്ടം പത്തിനാഥ പണിക്കർ എന്ന പേരിൽ അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ 4 യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. കായംകുളം രാജാവ് ആ 4 യുദ്ധത്തിലും മഹാരാജാവ് കായംകുളം രാജാവിന് വിജയമുണ്ടായി. അപ്പോൾ ചതിപ്രയോഗത്തിൽ കൂടെ മാർത്താണ്ഡവർമ്മ ഈ പടവട്ടം പത്തിനാഥ പണിക്കർ കായംകുളം രാജാവിൻ്റെ സൈന്യാധിപനായിരിക്കുന്നിടത്തോളം കാലം ആ രാജ്യം പിടിച്ചടക്കാനൊക്കത്തില്ലെന്നുള്ള അറിവ് കിട്ടിയതുകൊണ്ട് ഇദ്ദേഹത്തെ ചതിപ്രയോഗത്തിൽ
പിന്നെ പിടിച്ച് വധിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ ഇത്. പക്ഷേ ആ കായംകുളം രാജാവിൻ്റെ ഇവിടെ സൈന്യ കായംകുളം രാജാവ് നാടുവിടുന്ന് സൈന്യം ശിഥിലമാകുന്നു. ആ അവസരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പിടികൊടുക്കാതെ ഇവിടെ വന്ന് ഈ ദേഹത്തിൻ ഈ സ്ഥാനത്ത് ശൂലം കുത്തി മേലായം ചാടി വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യ സങ്കേതമാണിത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇന്നും ഏറ്റവും പരിപാവനമായിട്ടുള്ള ഏറ്റവും അധികം ചിലവുള്ള ഒരു വലിയട പൂജ എന്ന് പറയുന്ന ഒരു വലിയ പൂജ ഭക്തജനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏറ്റവും ചിലവേറിയതാണ് അത്. ഭക്തജനങ്ങൾ വന്ന് പിന്നെ ഞങ്ങളുടെ വലിയച്ഛൻ എന്നുള്ള പിന്നെ സങ്കല്പമാണ് ഇവിടെ ഒട്ടമ്പത്തിനാഥ പണിക്കരെ ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം വലിയച്ഛൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇന്നും അദ്ദേഹത്തെ ആരാധിച്ചു പോരുന്നുണ്ട്. വയൽവാരത്ത് നാണു തൻ്റെ 18-ാമത്തെ വയസ്സിൽ കുമ്മമ്പുള്ളി രാമപിള്ളയാശാൻ്റെ ശിക്ഷണത്തിൽ സംസ്കൃതം അഭ്യസിക്കുന്നതിന് വേണ്ടി ഈ തറവാട്ടിൽ വന്നു ചേർന്നു. അന്ന് ഇവിടുത്തെ കാരണവരായിരുന്നത് കുന്ന് ഇവിടെ തന്നെ അടുത്തുള്ള കുന്നത്ത് ഇവിടുത്തെ തന്നെ ഒരു ശാഖ ഇവിടെ കുന്നത്ത് പിന്നെ കറുത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൃഷ്ണപ്പണിക്കരായിരുന്നു അദ്ദേഹം. അന്നത്തെ ഇവിടുത്തെ കാരണമാണ് അദ്ദേഹം ഈ ഇവിടെ വന്ന് ഇവിടെ വരുന്ന വെളുത്തേരി വിരുന്നെല്ലി ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാരെല്ലാം വന്നിവിടെ താമസിക്കുന്ന കാലമാണ്. അദ്ദേഹം ഈ പിന്നെ നാണുവിന് ഇവിടെ പഠനത്തിനും താമസ സൗകര്യവും ഭക്ഷണം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്ത് അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു പിന്നെ കളരിയിലായിരുന്നു പിന്നെ അദ്ദേഹം പോയി പഠനമൊക്കെ നടത്തിയത്. ചേവണ്ണൂർ കളരിയിൽ പോയി പഠനമൊക്കെ നടത്തി ഒരു മണിക്കൂർ നേരത്തെ പഠനത്തിനത്തിന് ശേഷം ഇവിടെ വരിക. ഇവിടെ വന്നിരുന്ന് ഇവരെല്ലാവരുമായിട്ട് സംവാദങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തന്നെയും നാണു ഇങ്ങനെയുള്ള വലിയ സംവാദത്തിനും തർക്കത്തിനും ഒന്നും നിൽക്കത്തില്ല. അദ്ദേഹത്തിന് എപ്പോഴും ധ്യാനവും പഠനവും ആ ഒരു യോഗീശ്വരൻ്റെ ഒരു യോഗിയുടെ തരത്തിലുള്ള ഒരു ഇതാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇവിടെയുള്ള ഈ കാണുന്ന ഈ ഗുരുമന്ദിരം നിൽക്കുന്ന സ്ഥാനത്ത് ഒരു ചെമ്പകവൃക്ഷം ഉണ്ടായിരുന്നു. ആ ചെമ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനതരതനായിട്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ദർശനമുണ്ടായി. ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അസാധാരണമായ ചലനശേഷിയോടുകൂടി ഈ കുളത്തിൽ വന്ന് ചാടുക ചെയ്തു. അപ്പോൾ കൂട്ടുകാർ വിചാരിച്ചു നാണു ഞാനുടെ ഭ്രാന്തായിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമല്ല, രാമപിള്ള ആശാൻ അപ്പുറത്തുനിന്ന് വന്നു ആശാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ സംഭവം. കാരണവരും ആശാനുമായിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആശാന് മനസ്സിലായി നാണുവിന് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായിരിക്കുകയാണെന്ന്. ശ്രീകൃഷ്ണ ദർശനത്തിനുള്ള മൂലമന്ത്രം ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തത് ആശാനാണ്. പക്ഷേ ആശാന് മരണം വരെയും ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഇത് അവസാന നിമിഷം ഏതാണ്ട് ഇതിൻ്റെ ദർശനത്തിൻ്റെ മങ്ങൽ വരുന്ന സമയം ആശാന് മനസ്സിലായി ഭസ്മം ജപിച്ചിട്ട് കൊടുത്തു. ചുട്ടു കൊടുത്ത അവസരത്തിൽ മുങ്ങി പൊങ്ങിട്ട് ചോദിച്ചപ്പോൾ ആശാൻ ചോദിച്ചു, മകനെ നീ എന്താണ് കണ്ടത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ഇതാണെന്ന് ഒഴിഞ്ഞാണ് ഭൂയോവൃത്തി നിവൃത്തിയായി ഭവനോ എന്ന് പറഞ്ഞുള്ള ഒരു ആ കണ്ട കാഴ്ചകൾ സംസ്കൃത ശ്ലോകത്തിൽ പിന്നെ അദ്ദേഹം ഗുരുവിന് വിവരിച്ചു കൊടുത്തു. അങ്ങനെയാണ് അങ്ങനെ ദീർഘയാണ്ടൊരു 5 വർഷക്കാലത്തോളം ശ്രീനാരായണ ഗുരു ഇവിടെ താമസിച്ച് അവസാനം അദ്ദേഹത്തിന് പോകാനുള്ള ഒരു സമയമായി എന്ന് പിന്നെ നാണുവിന് മനസ്സിലായി. അന്ന് ഗുരുവൊന്നുമായിട്ടില്ല, നാണുവിന് മനസ്സിലായി സമയം. അപ്പോൾ ആശാനോടത് പറഞ്ഞു, ആശാനെ എനിക്കിവിടം വിടാനുള്ള സമയമായല്ലോ. അയ്യോ എൻ്റെ പ്രിയ ശിഷ്യ നിന്നെയാണ് വിടത്തില്ല, അതല്ല പോകാനുള്ള സമയം, എനിക്കിവിടെ നിന്ന് പോയേ തീരൂ. അതിനൊരു കാരണമായിട്ട് രക്താതിസാരം ഉണ്ടാകുകയും ഇവിടെ ചികിത്സിച്ച ഭേദമാകാൻ കൊണ്ട് കാരണം അവർ അമ്മാവിനെ വരുത്തിച്ച് അദ്ദേഹം ഇവിടുന്ന് ഒരു അതിനുശേഷം നാരായണ ഗുരു ഗുരുവായതിന് ശേഷം ഈ നാണു ശ്രീനാരായണ ഗുരു വാർണപ്പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെ ഈ യാത്രാമധ്യേ കുമാരനാശാനുമൊക്കെ ചോദിക്കും എന്താണ് വാർണപ്പള്ളിയിലോട്ട്, പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒരിക്കൽ ഗുരു മുഴിഞ്ഞ് പറഞ്ഞു, എന്താണ് നാം എല്ലാം മുൻകൂർ പറ്റിപ്പോയി, ഇനിയും അവിടെ ചെന്നാൽ വാർണപ്പള്ളി കാരണവന്മാരും അവിടുത്തെ അംഗങ്ങളും വാരിക്കുവരി തരും, അതൊന്നും സ്വീകരിക്കാൻ ഇനി നമുക്ക് കൽപ്പില്ല. നാം അവിടെ ചെന്നില്ലെങ്കിലും ശിവഗിരിയിൽ എന്ന പോലെ തന്നെ എൻ്റെ സാമീപ്യം എപ്പോഴും എന്നും വാർണപ്പള്ളി ഉണ്ടായിരിക്കുമെന്നാണ് അവസാനം ഗുരു പറഞ്ഞത്. അന്ന് നാണുവും മറ്റ് സതീർത്ഥരും വെളുത്തേരി വിരുന്നെല്ലി എന്ന ആളുകളുമൊക്കെ 1 മണിക്കൂർ നേരത്തെ കളരിക്ക് പഠനത്തിന് ശേഷം പിന്നെ വന്നിരുന്നവരുടെ കൂടുതൽ പഠനങ്ങളും ചർച്ചാ ക്ലാസ്സുകളും എല്ലാം നടത്തിയ ഒരു ഇതാണ് അന്ന്. ഇതിപ്പം പുനർനിർമ്മിച്ച് കുറേ കൂടെ ഇതാകുന്ന അന്നാണെങ്കിൽ ഓല മേച്ചലും മറ്റു കാര്യങ്ങളും, പക്ഷേ അതിൻ്റെ സ്ട്രക്ചറല്ല ഇത് തന്നെ. ആ ഇതിപ്പോഴത് പുനർനിർമ്മിച്ച് ഇതിൻ്റെ ഇപ്പോഴിപ്പോഴത്തെ ഓഫീസ് കെട്ടിടമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു ഇവിടെ തീർത്ഥാടകർ വന്ന് ശിവഗിരി തീർത്ഥാടകരുടെ ഒരു ഇടത്താവളമാണിത്. അവർ വന്നാൽ ഇവിടെ താമസിക്കുന്നതിനും സൗകര്യവും ഭക്ഷണം മറ്റേ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ഒരുക്കി കൊടുക്കും. ഇത് വാർണപ്പള്ളിയിലെ പ്രധാനപ്പെട്ട നെല്ലറയാണ്.
ഈ നെല്ലറയ്ക്കകത്ത് തന്നെ ഉപ അറകളുണ്ട്. അതായത് പല മുണ്ടകൻ, ചമ്പാവ്, അതിക്രാഴി, പിന്നെ ഇത് പയർ, മുതിര, ഈ തരത്തിലുള്ള പിന്നെ ഐറ്റംസ് എല്ലാം ധാന്യങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം ഇടുന്നതിന് വേണ്ടി ഇതിനകത്ത് തന്നെ ഉപശാഖകളുണ്ട്, ഉപ പിന്നെ അറകളുണ്ട്. അപ്പോഴേ ഇതിൻ്റെ മേൽത്തട്ട് ആണ് ഇവിടുത്തെ പത്തിനാഥപ്പണിക്കരുടെ ആയുധങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ഇതാണ്. മേൽത്തട്ടുണ്ട്, അതിന് തട്ടുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിലവറയുണ്ട്. നിലവറയിലുമൊക്കെയാണ് നല്ല വലിയ നീണ്ട ആയുധ കുന്തമൊക്കെ ഇല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ആയുധങ്ങൾ പിന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിലവറയുണ്ട്. പിന്നെ ഇതിൻ്റെ മേൽത്തട്ടിലാണ് ഇവിടെ പത്തിനാഥപ്പണിക്കരുടെ ഇവിടുത്തെ കായംകുളം രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്ന പത്തിനാഥപ്പണിക്കരുടെ ആയുധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. പിന്നെ ഇവിടെ കായംകുളം കൊച്ചുണ്ണി ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. കാര്യം ഈ ഇവിടുത്തെ കാരണവർക്ക് കായംകുളം കൊച്ചുണ്ണി വലിയ ഇഷ്ടമാണ്. കാര്യം ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം. ഈ വരേണ്യവർഗങ്ങളുടെ അറപ്പുരയിൽ നിന്ന് ധാന്യങ്ങളൊക്കെ കൊള്ളയടിച്ച് തൻ്റെ വീട്ടിൽ പോലും പട്ടിണി കിടക്കുന്ന വീട്ടിൽ പോലും കൊടുക്കാതെ മറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന പിന്നെ കുടുംബങ്ങളുടെ പിന്നെ വീടിൻ്റെ തിണ്ണയ്ക്ക് കൊണ്ടിരുന്ന് രാത്രിയിൽ ഇട്ടിട്ട് പോരുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ഈ ഒരു യഥാർത്ഥ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. അങ്ങനെ ഇരുന്ന് ഈ കാരണവരും പിന്നെ ഈ കൊച്ചുണ്ണി കൂട്ടിരുന്ന് വീട്ടിലും വെറ്റിലാ മുറിക്ക അവസരത്തിൽ ചോദിച്ചോളൂ, തനിക്ക് നമ്മുടെ അറയിലെ ധാന്യങ്ങൾ അന്ന് അടിച്ചു മാറ്റാമെന്ന് ചോദിച്ചു, പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞ അവസരത്തിൽ ഈ ഇവിടെ ഒരു അസാധാരണമായ മുറി പിന്നെ ഈ ചുണ്ണാമ്പ് കൊണ്ട് അസാധാരണമായ ഒരു മാർക്ക് ചെയ്തിട്ടാണ് പോയത്. കാര്യം ഇതില്ല പൂട്ടിൻ്റെ കാരണവർ വന്ന അവസരത്തിൽ കാരണവർക്ക് മനസ്സിലായ കൊച്ചുണ്ണി ഏതോ സൂത്രപ്പണി ഇവിടെ ഒപ്പിക്കാൻ പോവുകയാണെന്ന്. ഇത് കാരണവരിത് മനസ്സിലാക്കിയിട്ട് അകത്ത് നിന്ന് പൂട്ടിയതിന് ശേഷം ഒരു പ്രത്യേക ഇരുമ്പ് ദണ്ടിട്ട് ഇത് ബന്ധവസ്ഥാക്കി പോയി. കായംകുളം കൊച്ചുണ്ണി രാത്രിയിൽ വന്ന് നോക്കിയപ്പോൾ ആ തമിര് വെച്ച് അണ്ട് ഇതാണ് തമിര്, അതായത് ഈ തടി തുറക്കുന്നതിനുള്ളൊരു ഉപകരണം, ആ തമിര് വെച്ച് സാക്ഷാത് തള്ളി തുറക്കാൻ നോക്കില്ല കുത്തില്ല. അവസാനം കായംകുളം കൊച്ചുണ്ണിയുടെ 18-ാമത്തെ അടവ്, അതായത് ഈ അടവ് പ്രയോഗിച്ച് ഈ സാക്ഷാത് തള്ളി മാറ്റിയെന്നാണ് പറയുന്നത്. തള്ളി മാറ്റി ധാന്യങ്ങൾ എടുത്തിട്ടെന്നും അതല്ല കൊച്ചുണ്ണി പരാജയപ്പെട്ടു പോയെന്നും രണ്ട് പക്ഷമാണ്. പക്ഷേ ഏതായാലും ശരി, കായംകുളം കൊച്ചുണ്ണി ഈ തറവാട്ടിൽ ഒരു നിത്യ സന്ദർശകനായിരുന്നു. അത് ചരിത്ര സത്യമാണ്. ഈ ഭാഗത്ത് ഒരു പ്രത്യേക ഈ തടി തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തമിര്, തമിരെന്ന് പറയുന്ന തടി തുറക്കുന്നുള്ള പ്രത്യേക ആ ഉപകരണം കൊണ്ട് തുളച്ച് ഇതിനകത്ത് ഈ സാക്ഷാ തള്ളി തുറന്ന് ഇതെടുക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. പക്ഷേ ഈ കാരണവരി ഈ ചുവ പിന്നെ ചുണ്ണാമ്പ് തേച്ച അത് അടയാളം കണ്ടപ്പോഴേ കാരണവർക്ക് മനസ്സിലായ കൗശലക്കാരനാണ് കൊച്ചുണ്ണി. ആ കാരണവരകത്തു വന്ന് ഈ ഈ പിന്നെ സാക്ഷായ്ക്ക് ഒരു ഇരുമ്പ് ദണ്ടിട്ട് സേഫാക്കി സുരക്ഷിതമാക്കിയിട്ട് പോയി. രാത്രി കായംകുളം കൊച്ചുണ്ണി വന്ന് ഇത് തമിര് വെച്ച് തുറക്കാൻ നോക്കിയിട്ട് ഒത്തില്ല എന്നും അതല്ല തൻ്റെ 18-ാമത്തടവ് തസ്കരവിദ്യയുടെ 18-ാമത്തടവ് പ്രയോഗിച്ച് കായംകുളം കൊച്ചുണ്ണി സാക്ഷാത് തള്ളി മാറ്റി പിന്നെ ധാന്യം എടുത്ത് ഇവിടെ ഇട്ടെന്നും അതല്ല കായംകുളം കൊച്ചുണ്ണി കാരണവരുടെ കൗശല ബുദ്ധി വളരെ അതിബുദ്ധിയുമായ ആ ബുദ്ധി പ്രയോഗത്തിലൂടെ കായംകുളം കൊച്ചുണ്ണിയുടെ മോഷണ ശ്രമം പരാജയപ്പെടുത്തിയെന്നും രണ്ട് പക്ഷമുണ്ട്. ഇംഗ്ലം കൊച്ചുണ്ണി ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഇവിടുത്തെ കാരണവർ അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞ ധാന്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതെല്ലാം കൊടുത്താൽ അയാൾ വീട്ടിൽ കൊണ്ട് കൊടുക്കത്തില്ല, പാവംപിടി പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിൽ കൊണ്ട് കൊടുക്കുന്ന അങ്ങനത്തെ തൊഴുത്ത്. അതായത് അന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള അവസരത്തിൽ പശുക്കളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് തൊഴുത്ത് ഈ തൊഴുത്തിന് സാധാരണ ഉള്ളതിനേക്കാളൊരു പ്രത്യേകതയുണ്ട്. ഒരു ഇത് തന്നെ ഇതിൽ 2-in-1 എന്ന് പറയുന്ന പോലാണ്. ഒരു സമയത്ത് തന്നെ ഈ പിന്നെ പടിഞ്ഞാറ് വശത്തോട്ടും അതേ സമയത്ത് തന്നെ കിഴക്ക് വശത്തോട്ടും ഒരു എരിത്തലിൽ തന്നെ രണ്ട് ഭാഗത്തും പിന്നെ ഈ പശുക്കളെ കെട്ടി തീറ്റ കൊടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എരിത്തലാണ് അന്നത്തെ കാരണവർ പണി കഴിപ്പിച്ചതാണിത്. ഈ പിന്നെ കൃഷി നടത്തുന്നതിന് വേണ്ടി വെള്ളം പറ്റിക്കുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ഇവിടുത്തെ പറഞ്ഞാൽ ചക്രം പറയുമെന്ന് പറയും. ഇത് അറ, ഇത് ഈ കാണുന്ന ചക്രം, ഈ പിന്നെ കണ്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഇത് സ്ഥാപിച്ചിട്ട് അതിൻ്റെ തൊഴിലാളികൾ ഈ ഇവിടെ ഇതിനൊരു സ്റ്റാൻഡ് പോലെ അവരെ കെട്ടും. കെട്ടിയിട്ട് അതേ കയറിയിരുന്നു കൊണ്ട് ഇങ്ങനെ കുട്ടനാട്ടിലൊക്കെ ഇപ്പോഴും നടക്കുന്ന പോലുള്ള ഒരു കൃഷി സമ്പ്രദായം അന്നത്തെ കാലത്തോടെ ഉണ്ടായിരുന്ന അതിൻ്റെ അവശേഷിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണിത്. ശ്രീനാരായണ ഗുരു കുളിച്ച കുളമാണിത്. ആ കുളം
പിന്നെ ഇപ്പോഴ ഈ കുന്നത്ത് തന്നെ ശാഖയിൽപ്പെട്ട ഒരു പിന്നെ കാരണവരുടെ മകൻ പിന്നെ അനന്തരവന ഇത് ഭാര്യയും മക്കളും അവരെല്ലാവരും കൂടെ കൂട്ടായിട്ട് ചേർന്ന് ഇതിപ്പോഴ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് നവീന രീതിയിലുള്ള ഒരു വിധത്തിൽ അങ്ങനെ സംരക്ഷിച്ച് ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാരണവന്മാർ താമസിച്ചിരുന്ന വീടാണിത്. കാരണം അവസാനം കിട്ടിയാൽ അവരിവിടെ വന്ന് താമസിക്കുക, അവർ കുടുംബസമേതം ഇവിടെ വന്ന് താമസിക്കും. അതിനുള്ള എല്ലാ ചിലവുകളും, അതായത് വൈദ്യസഹായം വരെ, അതായത് ഇപ്പോൾ നമ്മൾ ഇത് മെഡിക്കൽ റീഎംബേഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ പിന്നെ മാസം തോറും ചിലവിനുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എല്ലാ സംരക്ഷണങ്ങളും എല്ലാ ചിലവുകളും ഈ കുടുംബമാണ് നിർവഹിക്കുക. ഇപ്പോഴത്തെ അന്നത്തെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവരായിരുന്നു. ഇപ്പോഴേ പ്രായമായി കഴിയുന്ന അവസരത്തിൽ ഒക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഉത്സവം അല്ലെങ്കിൽ പൊതുയോഗം ഇങ്ങനെയൊക്കെയുള്ള കമ്മിറ്റി കൂടുന്നൊക്കെ അവസരത്തിൽ കാരണവരിവിടെ വരും. ഇവിടെ പിന്നെ ഒരു 2 മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷം അദ്ദേഹം അങ്ങ് പോകും. അപ്പോൾ ആ ഒരു, അതായത് പിന്നെ ഗവർണറുടെ രാജഭവൻ എന്ന് പറയുന്ന പോലാണ് കാരണവരുടെ ഈ തറവാട്ട് വീട്. ശ്രീനാരായണ ഗുരു ഇവിടെ, അവരെല്ലാം ഇവിടെ ആയിരുന്നല്ലോ. ശ്രീനാരായണ ഗുരു, വെളുത്തേരി, പെരുന്നെല്ലി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെല്ലാം ഈ ഇവിടെ തന്നെ താമസിച്ചിരുന്നത്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുമൊക്കെ ഇവിടുത്തെ പിന്നെ ബന്ധുക്കളാണ്. ആ വിപ്ലവകാരികളായിട്ടുള്ള ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും തുറയൽ പത്മനാഭ കഥകളി ആചാര്യൻ തുറയൽ പത്മനാഭ പണിക്കരുമൊക്കെയാണ് സവർണർക്ക് മാത്രം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള കഥകളിയെ ജനകീയമാക്കി പിന്നെ അവരുടെ വെല്ലുവിളികളെയെല്ലാം മർദ്ദനമുറകളെയെല്ലാം അതിജീവിച്ച് ആറാട്ടുപുഴ വേലായുധ പണിക്കരും തുറയൽ പത്മനാഭ പണിക്കരും കൂടെ ചേർന്ന് വാരണപ്പള്ളിയിൽ കഥകളി യോഗം എന്നൊരു യോഗം ഉണ്ടാക്കി ഇവിടെ കഥകളി. മറ്റേത് വരേണ്യവർഗ്ഗങ്ങളുടെ മാത്രം വരുന്നത്, അഥവാ അവസാനം പിന്നെ ഇത് പറഞ്ഞ് നിങ്ങൾ തൊപ്പിപ്പാള വെച്ച് വേണേ അടിക്കൂ, അല്ലാതെ ഈ കിരീടം വെച്ച് ആടാനൊക്കത്തല്ലെന്ന് പറഞ്ഞു അതിനെതിരെ പൊരുതി പിന്നെ വിജയം വരിച്ച് പിന്നെ ഒരു ഒരു പിന്നെ ഒരു വിപ്ലവ പാരമ്പര്യമുള്ള നിശബ്ദ വിപ്ലവങ്ങൾ, അതായത് ഒരു സായുധ വിപ്ലവമല്ല, അടിമത്തത്തിനെതിരെയും പിന്നെ ഒരു 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 നിശബ്ദമായ ഒരു വിപ്ലവ രൂപത്തിലുള്ള ഒരു ഇതനുസരിച്ച് ഇത് ഇവിടെ ഒരു അങ്ങനെയാണല്ലോ ശ്രീനാരായണ എന്നാണ് ഇവിടെ പഠനത്തിന് വരാൻ കാരണം തന്നെ ഇതാണ്. ആറാട്ടുപുഴ വിലായുധ പണിക്കര് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വരുമ്പോഴേ ഗ്രഹിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന് ഒരു പക്ഷേ ഇത്രയും ഈ തരത്തിലുള്ള ചിന്തകൾക്കും ഒക്കെ ഉള്ള ഒരു നാന്ദി കുറിച്ചത് ഈ തറവാട്ടിൽ നിന്നാണ്. കാര്യം ഇവിടെ പിന്നെ മുൻ ധനമന്ത്രി എം കെ ഹേമചന്ദ്രൻ്റെ അച്ഛൻ ബ്രഹ്മവിദ്യാഭൂഷൺ പി കെ പണിക്കർ, അദ്ദേഹമാണ് ഇവിടെ ആദ്യമായിട്ട് പന്തിഭോജനം നടത്തിയ ഒരു മഹാവികൃതിയാണ്. സഹോദരൻ അയ്യപ്പനേക്കാൾ ഘട്ടകം മുമ്പ് ഇവിടെ പന്തിഭോജനം നടത്തി ഇവിടുന്ന് പിന്നെ പിന്നെ ജാഥയായിട്ട് പോയി അവിടെ അടുത്ത് പുത്തേഴുത്തേഴിക്കൽ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ജാഥയായിട്ട് തോട്ടത്തി പള്ളിക്കൂടത്തിൽ പോയി. അന്ന് തോട്ടത്തി പള്ളിക്കൂടം ഇപ്പോൾ ഗവൺമെൻറ് യു പി എസ് എന്ന് പറയും. അവിടെ ചെന്ന് ഈ സവർണ എല്ലാവരും, അതായത് ഈ പിന്നെ ബ്രഹ്മവിദ്യാഭൂഷൺ പി കെ പണിക്കർ ഒരു പുലയനെ തൻ്റെ വീട്ടിൽ ഉള്ള അയാളാണ് കേശവശാസ്ത്രി സംസ്കൃതം പഠിച്ച് പ്രജാസഭാ മെമ്പറായിട്ട്, അതുപോലെ തന്നെ കുഞ്ഞമ്പിളമ്പൻ എന്ന് പറഞ്ഞ ഒരു തണ്ടാർ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് പഠിച്ച് ഒരു 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 വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ നടത്തിയ ഒരു ചരിത്രങ്ങൾ ഉറങ്ങുന്ന ചരിത്രങ്ങളുടെ ഒരു കൂമ്പാരമാണ്, ചരിത്ര സംഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ തറവാട്. ഇവിടുത്തെ അംഗങ്ങൾ മാത്രം ഉള്ള, അതായത് 18 അംഗ ഭരണസമിതിയാണ്. ഈ രംഗനാഥ പണിക്കർ എന്ന് പറയുന്നത് കാരണവരുടെയും ശ്രീദേവി, അതായത് ദേവിളങ്ങരയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീദേവിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള 18 അംഗ ഭരണസമിതിയാണ് ഇവിടുത്തെ ഈ ദൈനംദിന കാര്യങ്ങൾ ഇത്രയും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നല്ല അന്തസ്സായ രീതിയിൽ കൈകാര്യം ചെയ്ത് അവരാണ് ഇതിൻ്റെ ഭരണസമിതി തിരഞ്ഞ. അത് വർഷാവർഷങ്ങളിൽ ഇതിങ്ങനെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കും. അത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മകരമാസം അവസാന ദിവസത്തിൽ നിന്ന് താഴോട്ട് 8-ാമത്തെ നാളിലെ കൊടിയേറിയിട്ട് പിന്നെ 8 ദിവസത്തെ ഉത്സവമാണ്. ആ 8 ദിവസത്തെ ഉത്സവം പിന്നെ ആദ്യത്തെ ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്രമഴ, 2-ാമത്തെ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ജീവനക്കാരുടെ വക, ബാക്കി 6 സഹോദരിമാരുടെ കണക്കായിട്ടാണ് ഈ 6 ദിവസത്തെ ഉത്സവം. അങ്ങനെ 8 ദിവസത്തെ ഉത്സവമാണ്. ആ 8 ദിവസം 8-ാമത്തെ ഉത്സവം 6-ാട്ടോടുകൂടി സമാപിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് യാതൊരു വിധമായ പൊതു
പിരിവുകളോ സംഭാവനകളോ ഒന്നും ഇവിടുത്തെ ആവശ്യമില്ല. കരിവാദ ഈ അങ്ങനെയുള്ള ഒരു യാതൊരു വിധമായ പൊതു പിരിവുകളും പൊതു സംഭാവനകളും ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമില്ല. എല്ലാ അവരവരുടെ ശാഖക്കാരുടെ അവരവരുടെ വകയായിട്ട് സംഭാവനകളും മറ്റ് സംഭാവന ബന്ധുക്കളും കുടുംബാംഗങ്ങളും അല്ലാതെ മറ്റാരുടെയും സംഭാവനകളൊന്നും സ്വീകരിക്കാറില്ല. ആ തരത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങൾ അന്നത്തെ കാരണവന്മാർ ചെയ്തിട്ടിട്ടുണ്ട്. ആ ചെയ്വനെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ശിവപ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ശിവപ്രതിഷ്ഠയാണ്, ശിവനാണ് മുഖ്യ പ്രതിഷ്ഠ.